എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊരു പുതിയ രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത്. അതിനായിട്ട് കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളും പുതുച്ചേരിയും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളും കേരളത്തിലെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളും ചേർത്തുകൊണ്ട് പുതിയൊരു രാജ്യം സ്ഥാപിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തകർന്നടിയുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. കാരണം ഈ ഒരു ക്യാമ്പയിനിങ് എസ് ഡി പി ഐ തുടങ്ങിയിട്ട് വർഷങ്ങളായി, അതുപോലെ തന്നെ ഇടത് ബുദ്ധിജീവികൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഈ ക്യാമ്പയിൻ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം കേന്ദ്രത്തിന് തോന്നിത്തുടങ്ങി. അതിൻ്റെ ഭാഗമായി കർണാടകത്തിൽ അധികാരത്തിലെത്തി തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന പുതുച്ചേരിയിൽ അധികാരത്തിൽ എത്തും എന്നാണ് 100% ഉറപ്പായി വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ എൻ ഡി എ ആണ് വിജയിച്ചത്. കാരണം കോൺഗ്രസ് സർക്കാർ നിലംപൊതിച്ചു, ഇനി അവിടെ വരാൻ പോകുന്നത് എൻ ഡി എ ഭരണമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒപ്പം തന്നെ ഈ പുതുച്ചേരിയുടെ ഭാഗമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹി. ആ മാഹിയിൽ പോലും ഭരണത്തിൽ മാഹിയും ബി ജെ പി ഭരണത്തിൽ പുതുച്ചേരിയിൽ എത്തുന്നതോടെ മാഹിയും ബി ജെ പിയുടെ ഭരണത്തിലാകും. അതായത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേരളത്തിലും അവർക്ക് ഭരണത്തിൽ എത്താൻ കഴിയുന്നു എന്നുള്ളൊരു വേറൊരു സ്വാധീനം കൂടെയുണ്ട്. അതായത് പൊളിച്ചടുക്കിയത് എസ് ഡി പിയുടെ ബുദ്ധിജീവികളുടെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു വലിയ സ്വപ്നം തന്നെയാണ്. ഏതായാലും മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരിയിൽ ഇനി ഭരണത്തിൽ വരാൻ പോകുന്ന എൻ ഡി ആണ്. ഇന്ന് നടന്ന വിശ്വാസ പ്രമേയ ചർച്ചയിൽ കോൺഗ്രസ് സർക്കാർ നിലംപതിച്ചിരിക്കുന്നു. ഇനി കോൺഗ്രസ് സർക്കാരിന് വലിയ പ്രതീക്ഷയില്ല. കാരണം അവിടെ സ്വാഭാവികമായി ഇനി വരാൻ പോകുന്നത് ബി ജെ പി എ ഐ ഡി എം കെ എൻ ആർ കോൺഗ്രസ് സഖ്യമാണ് ഇനി വരാൻ പോകുന്നത്. ഇതുതന്നെയാണ് അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. അതായത് 100% ഇനി അവിടെ വരാൻ പോകുന്നത് എൻ ഡി എ സർക്കാർ തന്നെയാകും. അതായത് എൻ ഡി എ സർക്കാരിന് നേരിട്ടല്ലെങ്കിൽ പോലും മാഹി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ഭരണം പോലും അവർക്ക് കിട്ടുന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു. അതായത് എസ് ഡി പിയുടെയും ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജിഹാദികളുടെയും വലിയൊരു സ്വപ്നം പൊലിഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് ദക്ഷിണേന്ത്യയിൽ നേരത്തെ കർണാടക മാത്രം ടാർഗറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇപ്പോൾ പുതുച്ചേരിയോട് ടാർഗറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.